എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഒരുപാട് ചെറിയ രീതിയിൽ ആളുകൾ മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. വലിയ തോപ്പുകളൊന്നും ആയിട്ടല്ല, എന്നാലും ടെറസിൻ്റെ മുകളിലും അല്ലാതെയും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയതുകൊണ്ട് മുന്തിരിക്ക് നല്ല അനുയോജ്യമായ ക്ലൈമറ്റാണ് ഇപ്പോൾ. നമ്മുടെ മുന്തിരി എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ തൈകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിനോടൊപ്പം തന്നെ അതെങ്ങനെ നമുക്ക് കൃത്യമായി കൃഷിയിടത്തിലേക്ക് നടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ്. എല്ലാവർക്കും മകരവീതിൻ്റെ മനോഹരമായ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. പണ്ട് കാലം മുതൽക്കേ മുന്തിരി കൃഷി പരീക്ഷിക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. എങ്ങനെയെങ്കിലും തങ്ങളുടെ മുറ്റത്ത് ഒരു മുന്തിരി കായ്ച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളും കാണില്ല. പലരും മുന്തിരി തൈകൾ കൗതുകത്തിനായി കൃഷി ചെയ്തു തുടങ്ങി. അവ വള്ളികളായി പന്തലിൽ കയറുകയും ചെറുതായി കായ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിൽ ഉണ്ടാവുന്ന മുന്തിരിപ്പഴങ്ങൾക്ക് പൊതുവെ പുളിരസം കൂടുതലായും കാണപ്പെട്ടിരുന്നു. എന്നാലിപ്പോൾ അതൊക്കെ മാറി കേരളത്തിൽ പലയിടത്തും മുന്തിരി ചെടികൾ നന്നായി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് മുന്തിരിപ്പഴങ്ങൾ നമ്മുടെ മുറ്റത്ത് വിളയുവാൻ കാരണമായിരിക്കുന്നത്. ഇപ്പോൾ വരും കാലങ്ങളിൽ ശുദ്ധമായ മുന്തിരിപ്പഴങ്ങൾ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് മലയാളി. മിഡിൽ ഈസ്റ്റിനെയാണ് പൊതുവെ മുന്തിരിപ്പഴങ്ങളുടെ ജന്മദേശമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടങ്ങളിൽ 8000 വർഷങ്ങൾക്ക് മുൻപ് ഈ കൃഷി ആരംഭിച്ചതായും പറയപ്പെടുന്നു. ഇന്ന് ലോകത്തിൽ 75,866 ചതുരശ്ര കിലോമീറ്ററിൽ മുന്തിരി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. മുന്തിരി ഉൽപ്പാദനത്തിൻ്റെ 71% വീഞ്ഞിനും 27% പഴങ്ങൾക്കായും 2% ഉണക്കമുന്തിരിക്കായുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. മുന്തിരിയുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യം ചൈനയാണ്. 1.5 കോടി മെട്രിക് ടൺ മുന്തിരിയാണ് ഈ രാജ്യം ഓരോ വർഷവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് മൊത്തം 8000-ൽ പരം മുന്തിരി ഇനങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. ഏകദേശം 7-ലധികം വെറൈറ്റി മുന്തിരികൾ ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്നു. സാധാരണയായി കേരളത്തിൽ ഇന്ന് കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ ബാംഗ്ലൂർ പർപ്പിൾ എന്നറിയപ്പെടുന്ന മുന്തിരി ചെടികളാണ്. ഏത് കാലത്തും നടാവുന്ന ഒന്നാണ് മുന്തിരി വള്ളികൾ. വെയിൽ അത്യാവശ്യമായതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം മുന്തിരി നടുവാനും. ചെടി വളരുന്നതിനൊപ്പം ഇലകൾ അടുപ്പിച്ച് വരുന്ന പറ്റുവള്ളികൾ പറിച്ചു കളയണം. തലപ്പ് നുള്ളി വിട്ടത് 1 അടി വളരുമ്പോൾ വീണ്ടും നുള്ളിക്കളയുകയും ചെയ്യണം. ഇത് പന്തലിൽ വള്ളി മുഴുവനായും വ്യാപിക്കുന്നതുവരെ ചെയ്യുകയും വേണം. ഏകദേശം 10 മാസം കൊണ്ട് ഈ ചെടി 1 സെന്റ് സ്ഥലത്ത് വളരുന്നു. ശേഷം എല്ലാ തലപ്പ് വള്ളികളെയും 1 അടി നീളത്തിൽ മുറിച്ചു മാറ്റുകയും എല്ലാ ഇലകളും അടർത്തി മാറ്റുകയും ചെയ്യണം. 15 ദിവസത്തിന് ശേഷം പുതിയ തളിരയിലക്കൊപ്പം ഇളം പച്ച നിറത്തിലുള്ള പൂക്കൾ വന്നു തുടങ്ങും. 14 ദിവസത്തിന് ശേഷം തലപ്പ് വീണ്ടും 1.5 അടിയോളം വളരുന്നു. അവയുടെ തലപ്പും നുള്ളി വിടണം. ശേഷം തൊട്ട് താഴെയുള്ള 3 ഇലകളെയും അടർത്തി മാറ്റണം. ഒപ്പം തന്നെ സ്പ്രിങ് പോലെ കാണപ്പെടുന്ന വള്ളികളും നീക്കം ചെയ്യണം. ഇങ്ങനെ ഇലകൾ കൂടി നീക്കം ചെയ്താൽ പന്തൽ വള്ളി മാത്രമായി കാണപ്പെടും. പൂവിട്ട് 120 ദിവസം കഴിയുമ്പോൾ കായകൾ പഴുത്ത് പാകമാകുകയും ചെയ്യും. ഒരു മുന്തിരിച്ചെടിയുടെ ആയുസ് 25 വർഷം മുതൽ 30 വർഷം വരെയാണ്. അത്രയും കാലം ഇവ നല്ല രീതിയിൽ വിളവും നൽകും. ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും മുന്തിരിച്ചെടികളെ കവാത്ത് നടത്തണം. ഇങ്ങനെ കവാത്ത് നടത്തി മുറിച്ചെടുക്കുന്ന വള്ളികളെ നട്ടാണ് അടുത്ത മുന്തിരിത്തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. പുതിയ മുന്തിരിത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പതിവയ്ക്കൽ രീതി ഉപയോഗിക്കാം. 1 വർഷം പ്രായമുള്ള വള്ളിയാണ് പതിവയ്ക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ആദ്യം വള്ളിയിലെ 1 ഇഞ്ച് തൊലി ഇളക്കിക്കളയണം. കത്തി ഉപയോഗിച്ചാണ് തൊലി ഇളക്കിക്കളയുന്നതെങ്കിൽ വള്ളിയുടെ ഉള്ളിൽ കൊള്ളാതെ തൊലി മാത്രം മാറ്റുവാൻ ശ്രദ്ധിക്കുകയും വേണം. മണ്ണ്, ചകിരിച്ചോറ്, ഉണക്കച്ചാണകപ്പൊടി എന്നിവ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ച് പാകത്തിലെടുത്ത് തൊലി കളഞ്ഞ ഭാഗത്ത് വയ്ക്കുകയും വേണം. ഈ ഭാഗം പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് നല്ലതുപോലെ കെട്ടുകയും ചെയ്യണം. തൊലി ഇളക്കിയ ഭാഗം മുഴുവൻ പരന്നു നിൽക്കുന്ന രീതിയിൽ വേണം പോളിത്തീൻ ഷീറ്റ് കെട്ടുവാൻ. മുകൾ ഭാഗത്തു നിന്ന് അല്പം മാറ്റി ആദ്യം കയർ കൊണ്ട് കെട്ടിയ ശേഷം ബാക്കി ഭാഗത്ത് ഇതേ കയർ ചുറ്റി അവസാന ഭാഗത്ത് അല്പം മുകളിലായി മുറുക്കുകയും വേണം. ഏറ്റവും മുകൾ ഭാഗവും അറ്റവും വിട്ടു വേണം കയർ കെട്ടേണ്ടത്. ഇതിലൂടെ വേണം ദിവസവും പതിവെച്ച ഭാഗത്ത് വെള്ളം നനയ്ക്കുവാനും. ദിവസവും 2-3 തവണ ഇവയെ ചെറുതായി നനയ്ക്കേണ്ടതുണ്ട്. വെള്ളം അധികമായി ഒഴിക്കുവാനും പാടില്ല. 20 ദിവസം കഴിയുമ്പോൾ പോളിത്തീൻ കവറിനുള്ളിൽ വേരോട്ടം കാണുവാനും സാധിക്കും. പതിവെച്ച് 30 ദിവസം കഴിയുമ്പോൾ വേര് കാണുന്ന ഭാഗത്തിന് താഴെ വെച്ച് മുറിക്കുകയും വേണം. പോളിത്തീൻ ഷീറ്റ് ശ്രദ്ധയോടെ മാറ്റിയ ശേഷം ചെറിയ ചെടിച്ചട്ടികളിലോ പോളിത്തീൻ കവറുകളിലോ തൈ നട്ടുപിടിപ്പിക്കാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ഒരേ അനുപാതത്തിൽ ഉണ്ടാക്കുന്ന പോട്ടിംഗ് മിശ്രിതം ചട്ടിയിലോ കവറിലോ നിറച്ചും നടാം. 15 ദിവസങ്ങൾക്ക് ശേഷം തൈ മുള പൊട്ടിയാൽ വിജയിച്ചു എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യാം. അങ്ങനെ ഈ നല്ല തൈകൾ മണ്ണിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. തൈകൾ നടുന്നതിനും 15 ദിവസം മുൻപ് 5 കുട്ട ചാണകപ്പൊടി, 10 കുട്ട മണൽ,
രണ്ടു കുട്ട കോഴിക്കാഷ്ടം, ഒരു കിലോ വീതം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അര കിലോ കുമ്മായവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ച് ദിവസവും നനച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കണം. തൈ നടുവാനായി 2.5 അടി നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ എടുക്കുക. ഇവയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഇട്ട ശേഷം നടുവിലായി വേര് പിടിപ്പിച്ച തൈകൾ നടാം. കുഴിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുന്തിരിത്തൈ നട്ടതിനു ശേഷം കഷണങ്ങളാക്കിയ വാഴത്തടയിട്ട് നികത്തണം. അതിന് മുകളിലായി വീണ്ടും ചാണകപ്പൊടി, മണൽ മിശ്രിതം ഇട്ടുകൊടുക്കുകയും വേണം. ഇവയ്ക്ക് ദിവസവും ജലസേചനവും ആവശ്യമാണ്. തൈകളുടെ ഒരു ശിഖരം മാത്രം നിലനിർത്തിയാണ് മണ്ണിൽ നടേണ്ടത്. കേരളത്തിൽ പൊതുവെ മുന്തിരി കൃഷി കുറവായതിനാൽ ഇവിടെ രോഗങ്ങളും കീടങ്ങളും അധികം കണ്ടുവരുന്നില്ല എന്നതും പ്രത്യേകതയാണ്. എങ്കിലും പൂവിടുന്ന സമയത്തും മുന്തിരികൾ കായാവുന്ന സമയത്തും ചെറിയ രീതിയിൽ ജൈവ കീടനാശിനികൾ നൽകുന്നതും നല്ലതാണ്. ഇങ്ങനെ വളരെ കാര്യമായി പരിരക്ഷിച്ചാൽ നല്ല രീതിയിൽ വിളവ് നൽകുന്ന ഒന്നാണ് മുന്തിരിച്ചെടികൾ.